Hello guys, welcome back to my channel, The Storybox, and this is Mohammad Rashin with you. So, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹലിനെ കുറിച്ചും അതിൽ നിൽക്കുന്ന ധാരാളം രഹസ്യങ്ങളെ കുറിച്ചുമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ആഗ്ര എന്ന സ്ഥലത്താണ് ഈ ഒരു താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 350 വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയതമയായ മുംതാസിനോടുള്ള പ്രണയത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയൊരു നിർമ്മിതിയാണ് താജ്മഹൽ. ഈ താജ്മഹലിനെ അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിക്കുമ്പോഴും ധാരാളം പേർ താജ്മഹലിനെ കളിയാക്കുന്നുണ്ട്. കാരണം ഷാജഹാൻ മുംതാസിനെ കൂടാതെ ധാരാളം ഭാര്യമാരുണ്ടെന്നും മുംതാസ് തൻ്റെ 14-ാമത്തെ പ്രസവ സമയത്താണ് മരിച്ചതെന്നും ഈയൊരു താജ്മഹൽ ഇന്ന് കാണുന്നത് പോലെയാക്കിയത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണെന്നും പറഞ്ഞ് ധാരാളം പേർ താജ്മഹലിനെ ഇന്നും ആക്ഷേപിക്കുന്നു. നമ്മൾ താജ്മഹലിനെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് വ്യക്തികളുണ്ട്. അവർ മറ്റാരുമല്ല, ഷാജഹാനും മുംതാസും തന്നെ. ഷാജഹാൻ എന്ന് പറയുന്നത് ജഹാംഗീർ ചക്രവർത്തിയുടെ 4-ാമത്തെ മകനാണ്. ഷാജഹാൻ്റെ 15-16 വയസ്സിലായിരുന്നു ഷാജഹാൻ മുംതാസ് മഹലിനെ കണ്ടുമുട്ടുന്നതും അവർക്കിടയിൽ പ്രണയം ഉണ്ടാകുന്നതും. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഷാജഹാനും മുംതാസുമായിട്ടുള്ള നിശ്ചയം അഥവാ എൻഗേജ്മെൻറ്റ് നടന്നെങ്കിലും പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ഷാജഹാൻ മുംതാസിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പേർഷ്യക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ രണ്ടു നാടുകൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് നാടുകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അതെല്ലാം പരിഹരിച്ചിരുന്നത് വിവാഹത്തിലൂടെയായിരുന്നു. എതിർപക്ഷത്ത് നിൽക്കുന്ന നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതോടുകൂടെ തൻ്റെ ഭാര്യയുടെ നാടിനെ പിന്നീട് ആക്രമിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ നാടുകൾ തമ്മിലുള്ള തർക്കങ്ങളും യുദ്ധങ്ങളുമെല്ലാം വിവാഹത്തിലൂടെ പരിഹരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഷാജഹാന് പേർഷ്യക്കാരിയായ സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടി വന്നിരുന്നത്. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. അതിൽപ്പെട്ടതായിരുന്നു ഷാജഹാന് മുംതാസിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 4 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതുമാത്രമല്ല ഷാജഹാന് മുഴുവൻ 7 ഭാര്യമാരുണ്ടെന്നും മുംതാസിൻ്റെ കാലശേഷം ഷാജഹാൻ മുംതാസിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. അതല്ല, ഒരുപക്ഷം ചരിത്രകാരന്മാർ പറയുന്നത് ഷാജഹാന് മുഴുവൻ 3 ഭാര്യമാരുണ്ടായിരുന്നതും അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രണയത്തിൻ്റെ പുറത്തൊരു ഏറ്റവും ആഗ്രഹിച്ച് വിവാഹം കഴിച്ചത് മുംതാസിനെയാണെന്നും മറ്റു രണ്ടു പേരെ ഇങ്ങനെ നാടുകൾ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിവാഹം കഴിച്ചതാണെന്നും പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാജഹാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുംതാസിനോടായിരുന്നു. അതിനാൽ തന്നെ ഷാജഹാന് മറ്റു രണ്ട് ഭാര്യമാരിൽ അഥവാ മറ്റു ഭാര്യമാരിൽ 1-ഓ 2-ഓ മക്കളുണ്ടാകുമ്പോൾ മുംതാസിൽ ഷാജഹാന് 13 മക്കളുണ്ടായിരുന്നു. അതിൽ തന്നെ 14-ാമത് മുംതാസ് ഗർഭിണിയാകുന്നത് ഇരുവരും ബുർഹാൻപൂരിൽ യുദ്ധവേളയിലാകുമ്പോഴാണ്. യുദ്ധ ക്യാമ്പിൽ വെച്ചായിരുന്നു മുംതാസ് മഹൽ 14-ാമത് ഗർഭിണിയാകുന്നത്. അന്നത്തെ കാലത്ത് യുദ്ധം നോക്കുമ്പോൾ ഇന്നത്തെ പോലെ 1-ഓ 2-ഓ മാസമല്ല, വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധമായിരുന്നു. അങ്ങനെ മുംതാസ് മഹലിൻ്റെ പ്രസവ സമയമാവുകയും മുംതാസ് ആ ഒരു പ്രസവത്തോടുകൂടി മരിക്കുകയും ചെയ്തു. ഈയൊരു നല്ല സമ്പന്നനായിരുന്ന ശക്തിശാലിയായ എന്തും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഷാജഹാന് ഈയൊരു മുംതാസിൻ്റെ വിയോഗം വലിയ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിരുന്നു. അങ്ങനെ തൻ്റെ പ്രിയതമയായ മുംതാസ് മഹലിൻ്റെ ഭൗതിക ശരീരം ഷാജഹാൻ ബുർഹാൻപൂരിൽ അടക്കം ചെയ്യുകയും ഈ സമയത്തെല്ലാം ബുർഹാൻപൂരിൽ വെച്ച് ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഷാജഹാൻ പതിവ് പോലെ ആ ഒരു യുദ്ധത്തിൽ വിജയിക്കുകയും ആഗ്രയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ആഗ്രയിൽ തിരിച്ചെത്തി ഷാജഹാൻ തൻ്റെ പ്രിയതമ ഇരിക്കേണ്ട മണ്ണ് ബുർഹാൻപൂരല്ലെന്നും അത് ആഗ്രയാണെന്നും ചിന്തിച്ചു. അങ്ങനെ തൻ്റെ പ്രിയതമക്ക് വേണ്ടി ഒരു നിർമ്മിതി ആഗ്രയിൽ നിർമ്മിക്കാൻ ഷാജഹാൻ തയ്യാറായി. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 22 വർഷങ്ങൾ കൊണ്ട് പ്രഗത്ഭരായ 22,000 പേരെ വെച്ച് ഒരു നിർമ്മിതി ഉണ്ടാക്കി. അതാണ് നമ്മൾ ഷാജഹാൻ ഈ ഒരു താജ്മഹലിൽ നിർത്താൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. യമുനയുടെ മറുകരയിൽ തനിക്ക് വേണ്ടി കറുത്ത മാർബിളിൽ കൊണ്ട് താജ്മഹലിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു നിർമ്മിതി കൂടെ ഉണ്ടാക്കാൻ ഷാജഹാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ആദ്യഘട്ട പണികളെല്ലാം ആരംഭിച്ചിരുന്നു. പക്ഷേ ഷാജഹാൻ്റെ മകനായ ഔറംഗസീബിന് തൻ്റെ പിതാവ് ഇങ്ങനെ ഓരോ നിർമ്മിതികൾ ഉണ്ടാക്കി പണം ചിലവഴിക്കുന്നതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഷാജഹാനെ ആഗ്ര ഫോർട്ടിൽ അടച്ചിടുകയും അങ്ങനെ ഷാജഹാൻ ആഗ്ര ഫോർട്ടിലെ ഒരു ജനാലയിലൂടെ ഈ താജ്മഹൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും 10 വർഷങ്ങൾക്കു ശേഷം ഷാജഹാൻ ഈ ആഗ്ര ഫോർട്ടിൽ വെച്ച് ഈ ലോകത്തു നിന്നും എന്നേക്കുമായി വിട പറയുകയും ചെയ്തു. അങ്ങനെ ഷാജഹാന്റെ ഭൗതിക ശരീരം ഔറംഗസീബ് താജ്മഹലിനുള്ളിൽ മുംതാസ് മഹലിൻ്റെ മറവിടത്തോടടുത്ത് മറവ് ചെയ്യുകയും ചെയ്തു.
പിന്നീട് ഷാജഹാന്റെയും മുംതാസിന്റെയും കാലത്തിന് ശേഷം അധികാര വടം വലിക്കും യുദ്ധങ്ങൾക്കുമിടയിൽ താജ്മഹലിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യയെ അവസാനമായി ഭരിച്ച ബ്രിട്ടീഷുകാരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കടത്തി. പിന്നീട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ തന്നെ താജ്മഹലിനെ ഒരു വലിയ നിർമ്മിതിയായി പ്രഖ്യാപിക്കുകയും അവർ അതിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. താജ്മഹലിന് മുമ്പിൽ ഷാജഹാൻ ഉണ്ടാക്കിയിരുന്ന തോട്ടം ഇപ്പോഴത്തെ തോട്ടം പോലെയല്ലായിരുന്നു. വലിയ വൃക്ഷങ്ങളും കായ്കനികൾ തരുന്ന വലിയ വൃക്ഷങ്ങൾക്കും ആളുകൾക്ക് അതിൽ നിന്നും കായകളും ഫലങ്ങളും എല്ലാം എടുത്തുകൊണ്ടു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർക്ക് പോലെയായിരുന്നു അന്ന് ഷാജഹാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അതിനെ നവീകരിക്കുകയും ഒരു ഫ്രഞ്ച് മാതൃകയിലേക്ക് ആക്കുകയും ചെയ്തു. ഇതെല്ലാമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ താജ്മഹലിൽ വരുത്തിയ മാറ്റങ്ങൾ. താജ്മഹൽ എന്ന നിർമ്മിതിയെക്കുറിച്ചോ നോക്കുമ്പോൾ അതിൽ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 22 വർഷങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭരായ 22,000 ആർക്കിടെക്ട്സിനെ ഉപയോഗിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല മാർബിൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചത്. അതുപോലെ തന്നെ താജ്മഹൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആണെന്ന് നിൽക്കുന്ന ആ 4 മിനാരങ്ങൾ ആദ്യ വീക്ഷണത്തിൽ അത് നേരെയാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ അത് 4 ഭാഗത്തേക്കും ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നുണ്ടാക്കിയ ആർക്കിടെക്ട്സ് ഭൂഗർഭങ്ങളോ അല്ല വലിയ ഭൂചലനമോ ഉണ്ടാകുമ്പോൾ ഈ ഒരു മിനാരങ്ങൾ തകർന്ന് താജ്മഹലിൻ്റെ മുകളിലേക്ക് വീകാതിരിക്കാനും, മാത്രമല്ല യമുന നദിയോട് ചേർന്നാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ വല്ല വെള്ളപ്പൊക്കമോ മറ്റെന്തെങ്കിലും വരുമ്പോൾ ഈ ഒരു 4 മിനാരങ്ങൾ തകർന്ന് താജ്മഹലിൻ്റെ മുകളിലോട്ട് വീകാതിരിക്കാനായിരുന്നു അന്നത്തെ ആർക്കിടെക്ട്സ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇങ്ങനൊരു താജ്മഹൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യൻ റുപ്പി 1,000 കോടി വേണ്ടി വരും. താജ്മഹലിൻ്റെ മാർബിളിനെ കുറിച്ച് നോക്കുമ്പോഴും ഓരോ കാലത്ത് ഈ ഒരു മാർബിൾ താജ്മഹലിന് വിവിധ വർണ്ണങ്ങളാണ് നൽകുന്നത്. നല്ല നിലാവുള്ള രാത്രിയിൽ താജ്മഹലിൽ മഞ്ഞ കളറിലാണ് കാണുന്നത്. അതുപോലെ തന്നെ സമ്മർ സീസണിലെ പ്രഭാതത്തിൽ ഇളം പിങ്ക് നിറത്തിലും ഉച്ചക്ക് കടും വെള്ള നിറത്തിലും വൈകുന്നേരം കടും ഓറഞ്ച് നിറത്തിലുമാണ് താജ്മഹൽ കാണാൻ കഴിയുന്നത്. താജ്മഹലും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഷാജഹാന് ശേഷം ഭരിച്ചിരുന്ന ഓരോ ഭരണാധികാരികളും അതിൻ്റേതായ പ്രാധാന്യം നൽകിയിരുന്നു. അവിടെ വല്ല യുദ്ധങ്ങളോ തർക്കങ്ങളും എല്ലാം നടക്കുമ്പോൾ അവർ മുള ഉപയോഗിച്ച് അതിനെ സംരക്ഷിച്ചു പോന്നിരുന്നു. താജ്മഹലിൽ ധാരാളം രഹസ്യങ്ങൾ ഇന്നും ചുരുളയാതെ നിൽക്കുന്നു. അതിൽപ്പെട്ടതാണ് താജ്മഹലിൻ്റെ അടിയിലുള്ള തുരങ്കങ്ങളും അതുപോലെ തന്നെ ധാരാളം അറകളും ഇന്നും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ, ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയാണ് താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു നിർമ്മിതി. ഒരു വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും അതല്ല ഇന്ത്യയുടെ പുറത്തു നിന്നും ധാരാളം ടൂറിസ്റ്റുകൾ താജ്മഹൽ കാണാൻ വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷയോടെ ഗുഡ് ബൈ.